ഇതൊക്കെ ഒരു ക്യാമ്പസ് ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് ഇതിൽ കാണേണ്ട. നല്ലൊരു ക്യാമ്പസ് ചിത്രം, കുഴപ്പമില്ല, നല്ല എല്ലാവരും നല്ലപോലെ അഭിനയിച്ചു. നല്ലപോലെ ചെയ്തിട്ടുണ്ട് ശ്രീനാഥ്, അതേപോലെ വൈശാഖാശ്വന്ത്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ അതിമനോഹരമാണ്, നല്ലൊരു ചിത്രം, അടിപൊളി ക്ലൈമാക്സ് ആയിരുന്നു, സൂപ്പർ LLB, അടിപൊളി. ബാക്കി പ്രഷർ അല്ലേ പറയുന്നത്, അത് പറയട്ടെ, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ 10 ഇരട്ടി നന്നായി, 10 times. ബാക്കി പ്രഷർ പറയട്ടെ, പോലീസ് ഓഫീസർ അറിയാലോ, ഇത് നല്ലൊരു ഡയറക്ടർ ചെയ്ത നല്ല പടമാണ്, നല്ല നല്ല ഫീൽ ഗുഡ് മൂവി, നല്ല ക്ലൈമാക്സും നന്നായിട്ടുണ്ട്, നല്ല ക്യാമറ, നല്ല ഓർമ്മ നല്ല നല്ല പാട്ടുകൾ, വളരെ നന്നായിട്ടുണ്ട്, രസകരമാണ് പടം. ഇത് ടച്ച് പിടിക്കും, നല്ല വളരെ സന്തോഷം, നല്ല സിനിമയാണ്, അത് ഗുണപാഠങ്ങളുണ്ട്, യുവാക്കളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ചെന്ന് പെട്ട് പോകുന്ന ചില വാരിക്കുഴികളുണ്ട്, അതിനകത്തൊക്കെ പെടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഒരു സന്ദേശം ഉണ്ട്. വലിയ സന്തോഷം, വലിയ സന്തോഷമാണ്, ഇത്ര വലിയൊരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് മൂവി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഷോകളോട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി എന്താണ് എന്നുള്ള റെസ്പോൺസ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, അഭിപ്രായം അറിയിക്കുക. ഹലോ, ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങളാണ് ഇനി കണ്ടിട്ട് പറയണ്ടേ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സിനിമയാണ്, എല്ലാ എലിമെന്റ്സും ഈ സിനിമയിലുണ്ട്. തീർച്ചയായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ിലൊക്കെ കുറച്ചും കൂടി നമ്മൾ എപ്പോഴും റെപ്രസെന്റേഷൻ ഒക്കെ ആണ്, നിങ്ങൾക്കത് കുറച്ചും കൂടി കൺവേയായി എന്നാണ് വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്റ്റോറിയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ അതുവരെ കണ്ടിരുന്നൊരു കഥയെ ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു എൻഡിംഗ് ഒക്കെ ആണ് ഉള്ളത്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണുക. അതാണ് എനിക്ക് ഇതിനു മുന്നേ ഒരു പരസ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിൽ ആഡ് ഉണ്ടായിരുന്നു കേരള സർക്കാരിന്. അപ്പൊ അതല്ലാതെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് അത്രയും, അതും ആദ്യ പകുതിയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്, ഞാനൊരു ക്യാരക്ടറുള്ള ചെയ്തത്, അതും വേറെ എന്നെ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു തമാശയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും മേ ബി നിങ്ങൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ബ്ലാബ്ലായിട്ട് ആയിരിക്കും കണ്ടിട്ടുണ്ടാകുക. പക്ഷെ അതിനപ്പുറത്തേക്കും ഭയങ്കര സീരിയസ് ക്യാരക്ടർ, പ്രത്യേകിച്ച് ബാസിയുടെ ആ ഒരു ബാച്ചിൻ്റെ ഒക്കെ സീനിയർ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടി സീരിയസ് ക്യാരക്ടറാണ്, ഞാൻ ഭയങ്കര ഭയങ്കര ദേഷ്യപ്പെടാത്ത ഒരു സിമ്പിൾ ക്യാരക്ടറാണ്. അപ്പം എന്തായാലും അത് ഒരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെ കാണാം, എനിക്കങ്ങനെ ക്രൂവിൻ്റെ കൂടെ അങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലോ. അപ്പൊ അഫ്കോഴ്സ് ഇത് പുതിയൊരു അനുഭവമാണ്, ഇനി കുറെ ഒക്കെ ആകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാം.